സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ടെക് വിത്ത് ഗാഡ്ജറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇറ്റ്സ് ആക്ഷയ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇന്ന് ഓൺലൈനിലായിട്ട് യൂട്യൂബിലായിട്ട് പലയധികം വീഡിയോസ് വരുന്നുണ്ട് ഈ വിവോയുടെ ഒരു മൊബൈലിനെ പറ്റി. അപ്പോൾ ബ്രാൻഡ് മൊബൈലിൻ്റെ പേരൊന്നും അവർ സ്പെസിഫൈ ചെയ്തില്ല. വിവോ ഫ്ലൈയിങ് ക്യാമറ മൊബൈൽ എന്നാണ് അവർ പേരൊക്കെ ഇട്ടിരിക്കുന്നത് യൂട്യൂബേഴ്സ് തന്നെ. അപ്പോൾ ഈ മൊബൈലിനെ കുറിച്ചുള്ളൊരു റിയാലിറ്റിയെക്കുറിച്ചാണ് ഈ ഒരു ഫോൺ വരുമോ, ഇത് വന്നാൽ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സ്പെക്സ്, എന്താണ് ഇന്ത്യയിലെ പ്രൈസിങ്, ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒട്ടനാട്ടി വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് റോൾ സ്റ്റാർട്ട് ദ വീഡിയോ. ഈ വീഡിയോ മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഫോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇത് ക്യാമറ പോപ്പ് ക്യാമറ ഉള്ള മൊബൈലുകളൊക്കെ ഇതിൻ്റെ മുമ്പേ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ക്യാമറ ഇങ്ങോട്ട് പോപ്പായി വന്ന് ഒരു ഡ്രോൺ വിത്ത് ക്യാമറ പറന്നു പോകും. ഒരു മിനിയേച്ചർ ഡ്രോണാണ് എന്നാണ് ലീക്സിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ ഈ ഡ്രോൺ ക്യാമറ കൊണ്ട് 8K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. റിയർ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 64:16:8 എന്ന് പറയുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. 6000 mAh വലിയൊരു ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജറും ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രോസസ്സറായിട്ടും ലീക്സിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് Snapdragon 765, ഒരു 5G ചിപ്സെറ്റായ Snapdragon 765 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ്. അപ്പം 120Hz റീഫ്രഷ് റേറ്റും സൂപ്പർ ആമലെഡ് ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. ഒരു അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് ലീക്സിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് വരുമെന്ന് ലോഞ്ച് ഡേറ്റും പ്രൈസിങ്ങും നോക്കുകയാണെങ്കിൽ ഇതിന് പ്രൈസിംഗ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ ഫോൺ 90% വരില്ല. ഇതൊരു കൺസെപ്റ്റ് വീഡിയോ ആണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ഈ വീഡിയോ ഒരിക്കലും റിയൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇത് ആരോ ലീക്ക് ചെയ്തതാണ്. വിവോ ഇങ്ങനത്തെ ഒരു പഠനം നടത്തുന്നുണ്ട്, പക്ഷേ ഇത് വരാൻ സാധ്യത വളരെ കുറവാണ്. വന്നാൽ ഇത് ഈ മൊബൈൽ മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു അടിപൊളി മൊബൈൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മൊബൈൽ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കും. അപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ് മിനിമം 70,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെക്നോളജി ആയിരിക്കും. ഇങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ LGയുടെ ഫ്ലിപ്പ് ഫ്ലോ ഫോണുകളും ഒരു ഹൈ കോസ്റ്റ് ടെക്നോളജി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രൈസിങ് അത്ര പോയത്. പക്ഷേ അങ്ങനത്തെ ഒരു ഫോണ് സാധാരണ ഒരാൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഫോണ് ഫെയിലായി പോയതും. അപ്പം ഇതും അങ്ങനെ ഫെയിലായി പോകാനുള്ള ഇറങ്ങിയാൽ ഇതും അങ്ങനെ ഫെയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അക്ഷയ് സൈനിങ് ഔട്ട്.